വഴിക്കരികിൽ എന്നെ തടഞ്ഞു നിർത്തി. മതം പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ലക്ഷദ്വീപ് 100% മുസ്ലിം സ്റ്റേറ്റ് മിണ്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നൊരു ഓർഡർ ഉണ്ട്. എൻ്റെ കൂടെയല്ല, എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരിയുടെ ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേന് സംസാരിക്കാൻ പറ്റത്തില്ല. ബർത്ത്ഡേന് ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കാൻ പോകട്ടെ നമ്മൾ. അപ്പോൾ ഫ്രണ്ടിന് അറിയില്ല, ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഡെലിവറി ഉണ്ടെന്ന്. കയ്യിലൊക്കെ കാണുന്നത് കളറാട്ടോ, കാണിച്ചോ മെഹനത്ത്. സോ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് അയൺ ചെയ്യാൻ ബോറടിച്ചു, പിന്നെ വണ്ടി ഓടുന്നത് കൊണ്ട് ആരും കാണില്ലല്ലോ എന്ന് കരുതി ഞാൻ അത് തന്നെ ഇങ്ങനെ ഇട്ടിട്ട്. ഇത് എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് കുർത്താസ് ആണ് കേട്ടോ. ദിസ് ഇസ് ഫ്രം ഡബ്ല്യു. എനിവേസ് നമുക്കിപ്പോൾ പോയിട്ട് വരാം ഗൈസ്. ബായിലടിച്ചു കയ്യില്. നമ്മൾ കേക്കും കൊണ്ട് പോകുന്നു. മഴയുണ്ട്, മഴയത്തെ കേക്ക് നനയാണെന്നൊന്നും അറിയില്ല. ബട്ട് വി ആർ ടേക്കിംഗ് ദ റിസ്ക്. ഉമ്മയാണ് ഇന്ന് കേക്ക് പിടിക്കുന്നത്. ഓക്കെ, കേക്കും കൊണ്ട് നമ്മൾ പോകും. ഹലോ, അപ്പം ഞാൻ ഉമ്മേനെയും കൊണ്ട് BSNL ഓഫീസിൽ സിം എടുക്കാൻ വന്നതാണ്. ഫോട്ടോ എടുക്കുന്ന മമ്മി. ഇതാണ് ഇവിടെ നമുക്ക് സിം തരുന്ന ചേച്ചി, എൻ്റെ ഒരു റിലേറ്റീവ് ആണ് സാബിറ മുത്തോ. ഇതാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, പക്ഷെ കോൺഫിഡൻസ് ഇല്ല, ആർക്കുമില്ല. ഈ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒപ്പനയൊക്കെ കളിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആ കാലങ്ങൾ? വഴിക്കരികിൽ എന്നെ തടഞ്ഞു നിർത്തി ഞങ്ങളോട് സംസാരിക്കുന്നതിന്റെ കസിനും കസിന്റെ പപ്പയും ഗൈസ്. ഹലോ, അപ്പൊ നമ്മള് BSNL ഓഫീസിൽ പോയി, പിന്നെ പൊന്നൂല് പൊരി വാങ്ങിക്കാൻ പോയിട്ടോ. അവൾക്ക് അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പൊരി വേണമെന്ന് പറഞ്ഞു. സോ പൊരി വാങ്ങിച്ചു. ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു ഗൈസ്. ഇനിയിപ്പോ വൈകുന്നേരം പുറത്തിറങ്ങുന്നുണ്ടെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ത് ചെയ്യുന്ന. അപ്പോ നോക്കാം കേട്ടോ. ഹലോ, അപ്പോ ഞാനൊരു ഉച്ചവറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് സ്കെച്ച് വീണ്ടും ഡ്രസ്സ് ചെയ്തു കേട്ടോ. കാരണം അനിയത്തിയുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്, അപ്പൊ അത് വാങ്ങിക്കാൻ പോകണം. സമയം ഇപ്പോ 5 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. 5 മണിക്കാണ് ഇനി സാധ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. ഞാനിപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അവൻ വരുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ ബാഗ് എല്ലാം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ കാണുന്നത് എടുക്കും. അതാണ് നിസാദിൻ്റെ വീട്. അവൻ വന്നിട്ട് ഇടം പോവാൻ. ഈ കേസ് അപ്പം ഞാൻ നിസാദിനെ വെയിറ്റ് ചെയ്ത് അവൻ വരാത്തതുകൊണ്ട് ഞാൻ പോയി വാങ്ങിയിട്ട് വന്നിട്ടോ അനിയത്തിൻ്റെ സാധനം. ഓക്കെ, നമുക്ക് മീൻ വാങ്ങിക്കണം. പൊന്നൂന് മീൻ പൊരിച്ച് കൊച്ചിയിൽ കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ മീൻ വാങ്ങിക്കുക. ലൈറ്റ് ഞാൻ കിച്ചണിൽ ബാക്ക് സൈഡ് 200 രൂപയോ. ഓ, ഷറി മീനാ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നിസാദിന് ഇൻഡോറിൽ പോകണം. അത് കഴിഞ്ഞ് നമുക്ക് മീൻ വാങ്ങിയിട്ട് മീൻ വാങ്ങിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ ഉണ്ടോ. ദാറ്റ് ഈസ് മൈ ഹോം. പോവാടാ. എവരി വൺ ലൈക്ക്ഡ് ലാസ്റ്റ് വ്ലോഗ്. ഓക്കെ ഗൈസ്, ഇന്നും പോകുന്നു നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഇൻഡോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കവരത്തിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം ഗൈസ്. ഈ നിൽക്കുന്നതാണ് ജെല്ലോ. ഇവിടെ ദൂരദർശന് ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങുള്ള കാര്യം ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞു. എവിടെയാലും പൊക്കോ. ഇതല്ലേ, ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗൈസ്.
ഇതാണ് നമ്മുടെ ഇവിടത്തെ ആരും കയറാത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടി നടന്ന് വണ്ടി ഓടി നിൽക്കുകയാണ് ഞങ്ങൾ. നമ്മളിന്ന് പാർക്കിലൊന്ന് പോയി ഇറങ്ങുന്നു. എന്നാലും നമ്മളിപ്പോ ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിക്കാൻ തെക്കുന്നില്ലേ പോകുന്നു ഗൈസ്. അയ്യോ, വെയില് കാരണം നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇന്നലത്തെ മഴ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ലത്. ഇന്നലെ നമ്മൾ ഇതേ വഴി കൂടെ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കട്ടുപോലത്തെ കാണാൻ കൊണ്ടില്ലേ. ആ കാണുന്നത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടുത്തെ അമ്പലം ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ഏതൊരു വ്ലോഗിൽ ഞാൻ ജസ്റ്റ് ഒരു പിന്നായ്മ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. പണ്ടത്തെ ഇവിടുത്തെ ആ ഒരു കെട്ടിടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഇതാണ് അമ്പലം. മതം പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ലക്ഷദ്വീപ് 100% മുസ്ലിം സ്റ്റേറ്റ് ആയിട്ട് പോലും ഇവിടെ പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്നവരുടെ ആ ഒരു ഇത് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അമ്പലം ഉണ്ട്. ചർച്ചും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ചർച്ചില്ല. പക്ഷെ അമ്പലം എപ്പോഴും ഉണ്ട്. പൂജ അവിടെ ആയി ആ സ്ഥലത്ത്. ഇപ്പോൾ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൽ പൂജ എല്ലാ പരിപാടിയും നടക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ ആരും അതിന് ബുദ്ധിമുട്ട് ചെയ്യാറില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹിന്ദുക്കളില്ലേ. ഹിന്ദുക്കൾ വന്ന് ജോലി ചെയ്യുന്നവർ മാത്രമാണ് ഉള്ളത്. അല്ലാണ്ട് ഇവിടുത്തെ നേറ്റീവ്സ് 100% മുസ്ലിംസ് ആണ് എല്ലാവരും. നല്ലപോലെ ആൾക്കാരുള്ളതാ. ഇന്നിപ്പോ സമയം 6 മണിയാവാറായി, പക്ഷെ ആരെയും കാണുന്നില്ല. എന്ത് പറ്റിയോ എന്തോ എനിക്കറിയില്ല. നാട്ടുകാരൊക്കെ എന്തോ ഇന്നലെ മഴയായത് കാരണം ഇന്നും മഴയായിരിക്കുമെന്ന് കരുതി കിടന്നുറങ്ങുവാണോ എന്നറിയില്ല. ഈ പ്ലേസസ് ഒക്കെ നിങ്ങൾ കണ്ട് കണ്ട് ബോറടിച്ച പ്ലേസസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു 7 കിലോമീറ്ററിൽ ഇത് മാത്രമേ ഉള്ളൂ ഒരു എൻജോയ്മെന്റ് ആയിട്ട്. ഈ തെക്കുന്നലയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ഉള്ളത്. കാരണം അവിടെ കാണുന്ന ഈ ഹെലികോപ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഒരു പുതുമയാണ്. അതുകൊണ്ട് പിന്നെ ഇതിപ്പോ അയാ പറ്റാലി ഞാൻ കറക്കിൽ എടുത്തത് അവർക്ക് എടുത്ത പുതിയ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. രണ്ട് സൈഡിലും ഒരു ഈ കേരളത്തിലൊക്കെ കാണുന്ന ഒരു ബ്ലോക്ക്, ആ ഒരു ബ്ലോക്ക് ഫുൾ അവരത് മാത്രമേ ഉള്ളൂ. അത് കാരണം അവിടുത്തെ കുറച്ച് സൈഡിലുള്ള കുറച്ച് ക്വാർട്ടേഴ്സ് ഒക്കെ ഇടിച്ച് നരപ്പാക്കി. പിന്നെ അത് കുറച്ച് പോലീസ് ക്വാർട്ടേഴ്സ് ആക്കി കുറച്ചൊക്കെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോവാം. ഇങ്ങോട്ട് വന്നത് ഇപ്പം ഇവന് വിശപ്പ് തീരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവന് വിശപ്പ് തീർന്ന് ഇവന് തൃപ്തിയുള്ള ഒരു സ്ഥലത്ത് പോകാട്ടോ. പള്ളിയില്ലേ, ഈ പള്ളി ഇവിടുത്തെ വലിയ കാസിൽ ആദ്യമായിട്ട് വന്നിരുന്ന സ്ഥലത്താണ് ആ പള്ളി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഐതിഹ്യമുണ്ട്. അതായത് നമ്മുടെ അടുത്ത് ഉജിറ പള്ളിയിൽ 2 തങ്ങളന്മാരുടെ ഇതുണ്ട്, കബറിടം ഉണ്ട്. വലിയ തങ്ങളും ചെറിയ തങ്ങളും. അപ്പോൾ നമ്മുടെ നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു കൂടിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വന്നിരുന്ന സ്ഥലമാണ് ആ പള്ളി എടുത്തേക്കുന്നത്. പിന്നെന്താ, ജയിൽ വരുന്നു ഗൈസ്. ഈ ജയിലിന് നമുക്ക് മറ്റേ എടുക്കാൻ കഴിയുന്ന വീഡിയോ എനിക്ക് ജയിലിൽ പോകണ്ട. പക്ഷെ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയ എന്തോ ഗൈസ്. ഇന്ന് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസം വരുന്നില്ല. നമുക്ക് ബീച്ച് റോഡ് കൂടെ പോവാം, കുറച്ചുകൂടി രസമാണ്. നമുക്ക് പെട്രോൾ അടിക്കണം, മീൻ വാങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് കിണക്കി പോയി ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഷാജിത്തിൻ്റെ ഹോട്ട് ബൈസിൽ വന്നിരിക്കട്ടെ. ഇവൻ ഇവിടെ നിന്നൊക്കെ കഴിക്കട്ടെ. കുറുക്കുറി മോമോസാണ് കഴിക്കാൻ പോകുന്നത്.
ഇവൻ മിണ്ടില്ല. എനിക്കിപ്പോ സന്തോഷമായോ? നീ സംസാരിക്കുന്നുണ്ടോ എന്ന് നഗ്ന സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തണം. കുട്ടികളൊക്കെ കളിക്കുന്നു. ഇത് പെട്രോളിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് മാറി വീഡിയോ എടുക്കാനായിട്ട്. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിപ്പിച്ചിട്ട് നമ്മൾ പോകുന്നു. നമുക്ക് അരുതി കൂട്ടി വീഡിയോ ഓൺ ആക്കി ആരെങ്കിലും പറയുക നോക്കാം. വഴിയോരങ്ങളിൽ കെ വൈ സി പുതുക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ഇരിക്കുന്നു റേഷൻ കാർഡിന്റെ. അപ്പൊ നമ്മൾ ചൂര വാങ്ങി, പെട്രോൾ അടിച്ചു. ഇനിയിപ്പോ വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ പോവാ. ട്യൂഷന് കുട്ടികൾ വരും. രാത്രി ഇവൻ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഒരു റീൽ എടുക്കാൻ പോകും. ഇല്ലാന്ന് ചെറിയ ഈ കുന്നൊക്കെ ഉള്ളു, മലകളായിട്ടൊന്നുമില്ല, ചെറിയ കുന്നുകൾ. ചൂര 200-ന് 3 ഉമ്മാ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുന്നു. കാരണം ഇനിയിപ്പോ യൂഷ്വൽ റൂട്ടീനാണ് എന്റേത്. നിസ്കരിക്കുക, ട്യൂഷൻ എടുക്കുക, കിടന്നുറങ്ങുക. രാത്രി അവൻ ബിസി ആയത് കാരണം ഞാൻ എന്തായാലും ഇനി പുറത്തു പോകുന്നില്ല. അപ്പോൾ പാക്ക് ചെയ്യണം, നാളെ പാക്ക് ചെയ്യാം. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ കൊച്ചിയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിരുന്നു കരുതുന്നു. എല്ലാവരും ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച്, ഇത് ലൈക്കാണ് കേട്ടോ, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണേ. ബൈ ബൈ.